നീ കടയിൽ പോയി ഒരു പാക്കറ്റ് ബ്ലേഡ് വാങ്ങിച്ചോ. മുറി തൂത്തുവാരിയിട്ട് പോവാം. വേണ്ട, പറയുന്ന കേട്ടാ മതി. ബ്ലേഡ് വാങ്ങിച്ചതുണ്ടല്ലോ, പിന്നെന്തിനാ? ഇല്ല, എന്റെ ഓർമ്മിപ്പിച്ച, നീ പോയി വാങ്ങിച്ചോ, ഞാൻ തൂത്തോളാം. ഇന്ന് ഇങ്ങോട്ട് പ്രവേശനമുണ്ടോ? ഇന്നലെ രാത്രി രണ്ടാളും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു, കണ്ണ് കണ്ടാൽ അറിയാം. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ, ചത്ത വീട് പോലെ. എനിക്ക് വല്ലതും തരണമെന്ന് വെച്ചിട്ടാണോ? ഏയ്, അതൊന്നുമല്ല. ഇന്നലെ ഞാൻ വന്ന് ശല്യം ചെയ്തില്ല, ഇന്ന് അതല്ല. എന്റെ വീതം കൊണ്ടേ പോകൂ. എന്താ സംഭവം? എനിക്കിങ്ങനെയാ വയറ്റു വേദന വരും. എന്താ എന്താ കണ്ടോ? ചേട്ടൻ അപ്പുറത്തേക്ക് പോ, ഇത് പെൺകേസാ. ആള് ഭയങ്കരനാണല്ലേ. നീ പോടി, ഞാൻ പോയേക്കാം. എഴുന്നേറ്റ് സാരി മാറി കുളിക്കാൻ നോക്ക്. എനിക്ക് മനസ്സിലായി, വാർഷികം ശരിക്കും ആഘോഷിച്ചു. ഞാൻ തുടച്ചു കളയാ. വേണ്ട, നീ ഇങ്ങോട്ടാ ബാത്റൂം കഴുകാൻ. അത് കഴുകണ്ട, അതിലെ പൈപ്പ് കേടാ. ശരി. പറഞ്ഞത് ശരിയാ, നാറ്റം സഹിക്കുന്നില്ല. അയലത്തുകാരറിയുന്നതിന് മുൻപ് ഈ പട്ടാപ്പകൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അല്ല സാറന്റെ പതിവില്ലാതെ സാമ്പ്രാണി ചന്ദനത്തിരി ഒക്കെ വാങ്ങുന്നത്. ഒരു ചെറിയ പൂജയുണ്ട്. പഴവും കർപ്പൂരവും നാളികേരവും ഒക്കെ വേണ്ടേ? വേണം. എടാ ഗോപാല, ഡേ വേണ് സാറിന് പൂജക്ക് വേണ്ട സാധനമൊക്കെ എടുത്തു കൊടുക്ക്. പഴവും ഇലയൊന്നും ഇവിടെ ഇല്ലെങ്കിൽ വേഗം അപ്പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുക്ക് കേട്ടോ. ഒരു ചെറിയ പൂജയുണ്ട്. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ ദൈവ പൂജയാണെന്ന് വെക്കാം. ഇന്ന് ബുധനാഴ്ചയല്ലേ. അത് വൈകുണ്ഠ നമസ്കാരാ. അതെന്തൊരു നമസ്കാരാണ്, ഈ വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം. പൂജ വൈകുന്നേരം, സാധനമൊക്കെ നേരത്തെ വാങ്ങിയേ ഉള്ളൂ. എന്നെ കൂടി വിളിക്കണേ. നീ ഇങ്ങനെ പൂജയും ഭക്തിയായിട്ട് നടന്നോ? അവളിങ്ങനെ കണ്ടമാനം നടക്കണ്ടേ, ചുമ്മാതെയല്ല. അച്ഛ, ഈ കിജുമോൻ തൊഴുന്നില്ല. അമ്മേ, ബാത്റൂം എന്തിനാ പൂജ? അങ്ങോട്ട് മാറി നിൽക്ക്. രണ്ടുപേരും അച്ഛന്റെ കൂടെ പോയി കുളിച്ചിട്ട് വാ. ബാത്റൂം പൂട്ടുകയാണല്ലോ, പിന്നെ ഇങ്ങനെ കുളിക്കുന്നത്? നമുക്കിന്ന് കിണറ്റിൽ കയറി പോയി കുളിക്കാം. രാജമ്മ തുണി കഴിയുകയാണല്ലേ. എന്താ കാണാൻ? കണ്ടു കണ്ടു, അതുകൊണ്ടല്ലേ ചോദിച്ചേ. കഷ്ടം, തുണി തിരുമി തിരുമി രാജമ്മയുടെ കൈ വേദനിക്കുന്നുണ്ടാവും.
രാജമ്മയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഞാനേറ്റു. എന്തിനാണ് വെള്ളം പോയി കളയുന്നത്? അവൾ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. അല്ല വേണോട്ടാ, ഈ ശരീര സൗന്ദര്യം നിലനിർത്താൻ വെള്ളം കോരുന്ന നല്ലതാ. എല്ലാ സൂപ്പർ സ്റ്റാറുകളും അങ്ങനെയാ. ചേട്ടാ എനിക്ക് എണ്ണം കണ്ടിട്ടുണ്ടോ? എനിക്ക് നല്ല സുഖമല്ലമ്മേ. അതിനെങ്ങനെ കിടന്നാ മതിയോ? വല്ല ഡാക്ടറിന്ന് കാണിക്കേ. അത്രയ്ക്കൊന്നുമില്ലമ്മേ, ഒരു ചെറിയ തലവേദന. ഓ, അത്രയ്ക്കുള്ളോ? എന്നാ ഇച്ചിരി കോണം കടുകരച്ചത്. ഞാനത് വേണ്ടമ്മേ, ബുദ്ധിമുട്ടുണ്ട. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എടി, നീ എനിക്ക് ചക്ക പൈസ തരാന്ന് പറഞ്ഞിട്ട് എവിടെടി? അല്ലെങ്കിൽ നീയൊരു ഈ മുറി എന്തിനാ പൂട്ടിട്ടിരിക്കുന്നു? ഓ, നാറ്റ സഹിക്കാൻ വയ്യ. ഇതൊന്ന് തുറന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുക. അല്ല, എന്തിനാടി ഈ കുളിമുറിയിൽ ചാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനെങ്കിലും ആവട്ടെ, നിങ്ങളൊന്ന് പോയി തന്നാ മതി. അങ്ങനെ വരട്ടെ. എന്നാലും നിന്റെ ഒരു മനസ്സിലിരിപ്പേ. ഞാൻ അറിയാത്തതും കാണാത്തതും പലതും ഇവിടെ നടക്കുന്നുണ്ട്. പലതും നടക്കും. നിങ്ങൾക്കെന്താ? അയ്യോ, എനിക്കൊന്നുമില്ല. പക്ഷേങ്കിലേ, നീ രണ്ടു കൊച്ചുങ്ങളെ തള്ളയാണെന്ന് മനസ്സിലാക്കണം. അല്ല, അവനൊരു പാവമായതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്.
സാധനം ഇവിടെ തിരക്കാൻ? എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. ആരെന്ന് കരുതിയ തിരക്കും? ജുബ്ബയിൽ നമ്പിയാണ് ദേശം. അയാൾ വന്നത് സൈക്കിളിലാണ്. സൈക്കിളിൽ എത്തിയിട്ടുണ്ട്. എട്ടാം നമ്പർ സൈക്കിളാരെ കൊണ്ടുവരിക? അതെ, നമ്മുടെ മമ്മൂട്ടിക്ക ജുബായിട്ട് കയ്യിൽ. അതെ അതെ, അങ്ങയുടെ കുറേ ആളിപ്പോ വീട്ടിലുണ്ട്. ഏതാ വീട്? അതാ കാണുന്ന. മമ്മൂട്ടിയുടെ വീടല്ലേ? എന്ത് വേണം? ഒന്ന് കാണണം. ആരാ? ആരോ ഒരാള്, ഞമ്മക്കറിയില്ല. വരാൻ പറ. മമ്മൂട്ടിന്റെ ഉമ്മയാണത്. അകത്തോട്ട് ചെല്ല. ഞാൻ കുറെ അകലെന്നാണ്. മമ്മൂട്ടി ഒന്ന് കാണണമായിരുന്നു. വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓനിവിടെ ഇല്ല, മരുന്ന് വാങ്ങാൻ പോയിരിക്കുക. ഇപ്പൊ വരും. നിങ്ങള് ഇവിടെ ഇരിക്കേ. ഞാൻ അല്പം തെറിയിലാണ്. വരട്ടെ. ഒന്ന് നിൽക്കണേ. മമ്മൂട്ടി എന്നല്ലേ പേര്? അതെ. ഞാൻ നിങ്ങളെ തിരക്ക് നടക്കുമായിരുന്നു. എന്തിനെ? നിങ്ങൾ രണ്ട് വീട്ടിൽ വന്നത്? നിങ്ങളുടെ വീട്ടിലാ? ഞാൻ വന്നിട്ടില്ല. രണ്ടു മണിക്കൂർ മുമ്പ് നിങ്ങൾ സൈക്കിളിൽ വന്ന് ഒരു വീടിന്റെ അടുക്കളമായി തട്ടിയില്ലേ? അതെന്റെ വീടാണ്. നിങ്ങൾ എന്താ മോഹൻ അന്വേഷിച്ചത്? അവനെ കൊല്ലാൻ. എന്തിനെ? അത് നിങ്ങൾ അറിയണ്ട. അറിയണം. നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മോഹൻ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവൻ ചത്തോ? ചത്തങ്ങാരി നാടിന്റെ ആവശ്യം. എന്റെ ആവശ്യം? എന്റെ കൈകൊണ്ട് വേണമായിരുന്നു ആ ചെകുത്താനെ മയ്യത്താക്കാൻ. നിങ്ങളാണ് അവനെ കൊന്നത്. കഴിഞ്ഞ ഒന്നര ദിവസമായി ഞാനും എന്റെ ഭാര്യ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയാമോ? ആ ശവവും കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ പൊറുതി മുട്ടി. അവനെ കൊല്ലാൻ എന്റെ വീടല്ലാതെ വേറെ സ്ഥലവും കിട്ടിയില്ലേ? അവനെ കൊന്നത് ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ പറയാം. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. മയ്യത്ത് കാത്തു കിടക്കണ എന്റെ ഉമ്മ, നിക്കാഹ് കാത്തു കഴിഞ്ഞ എന്റെ പെങ്ങൾ, എന്റെ സ്വത്ത് ഒരു സൈക്കിൾ ഷോപ്പ് മാത്രമാണ്. ഉമ്മാ, നസീമ ഉറങ്ങിയ? ആ, വിളിക്കേ അവൾക്ക് ബിസ്ക്കറ്റ്. ഇപ്പൊ വിളിക്കണ്ട, ഓൾ ഉറങ്ങട്ടെ. ഒന്നും പറയണ്ട, എന്റെ പെങ്ങൾക്ക് ഇത് പതിവാ. ആനക്ക് ഇപ്പോഴും ഓള് കുഞ്ഞ, ഓളൊക്കെ ഇപ്പിച്ചു വിടാൻ പ്രായമായി. എന്റെ പെങ്ങള് എത്ര വലുതായാലും അവൾ എന്നെ എനിക്ക് കുഞ്ഞ. ഉമ്മ ചോറെടുക്ക്. ഉമ്മാക്കോട് ഇച്ചിരി കൂടെ. എനിക്ക് വേണ്ട. നസീമ, ഈ കൈക്ക് ഓള് വയറ് നിറച്ച് കഴിച്ചേച്ചാ കിടന്നെ. എനിക്കും വേണം ചോറ്. വേണ്ടാത്ത ഒരു ശീലമൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ന പെണ്ണാണെങ്കിൽ ഒരു ബീക്കുസമ്മാരുണ്ടല്ലോ. എന്റെ ഒരു പിടി ചോറ് ഇവളൊന്നും വേണ്ടാലേ എനിക്ക് ഉറക്കം വരും. അത് തിന്നാലേ ഓള് ഉറങ്ങും. കെട്ടിച്ച് വിടുപ്പോ കാണാലോ. കെട്ടിച്ച് വിട്ടാലും ഞാൻ ഓടി ഇനി വരും. അന്നിക്ക ഈ ഇങ്ങനെ ഇരുട്ടി വെളുപ്പില്ലാണ്ട് വേല ചെയ്താല് ശരീരം ആര് നോക്കാനാ? എന്റെ ഉമ്മ ആണെങ്കിൽ കിടപ്പില. അതെ, വേല ചെയ്യാണ്ടിരുന്നല്ല സൂക്കട ഉണ്ടാവാ. എനിക്ക് ഇച്ചിരി പ്രാരാബ്ദമൊക്കെ ഉണ്ടേ. അതൊക്കെ അങ്ങോട്ട് കഴിച്ചു പറ്റി. നീ എന്താ കാലത്തെ? ചുമ്മാ വേലയൊന്നും ചെയ്യാണ്ട് ചുറ്റിയാണെന്നോ? കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ആ, എന്തായാലും വേണ്ടില്ല. ഒരു വേലയുണ്ടെങ്കിൽ
അതിനൊരു അന്തസ്സുണ്ട്. വേലേ ഒരു അന്തസ്സാ, വേലയുണ്ടെങ്കിലേ നസീമാനെ അനക്കിപ്പം കെട്ടിച്ചു തരും. ഞാൻ അവന്റെ ബാപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട തുണിയാ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട. ഉമ്മക്ക് ഒന്നും വേണ്ട, ഈ കാശ് ഇങ്ങനെ കളയാണ്ട് പെണ്ണിനെ കെട്ടിച്ചു വിടാൻ. ഉമ്മ വിഷമിക്കാവേ, അവളുടെ നിക്കാഹ് വരട്ട്. അന്ന് ഈ നാട്ടില് പെരുന്നാളാ, അതിനു വേണ്ടിയാ ഞാൻ മേലെടുക്കണേ. മുറ്റം നിറഞ്ഞ പന്തല്, നിറയെ നാട്ടുകാർ, കയ്യിലും കഴുത്തിലും പൊന്നണിഞ്ഞ്, കസവ് തട്ടം കൊണ്ട് മുഖം മറച്ച് അവരുടെ നടുവിലിരിക്കുന്ന എന്റെ പെങ്ങള്.
പറയും മോളെ. എന്തായാലും മോളെ. നസീമ എന്ത് പറ്റി മോളെ? ഇക്കാര്യം പറ. എന്താണെന്ന് പറയേ. ഒരു ദിവസം ഞാൻ ബഷീറിന്റെ വീട്ടിൽ പോയിരുന്നു.